സംസ്ഥാനത്ത് മഴ ശക്തം. ഇന്നും വ്യാപക മഴ തുടരും. ഇടിയുടെ രേഖകൾ വ്യാജം. പി ആർ അരവിന്ദാക്ഷന്റെ അമ്മയുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപമില്ല. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ ശക്തം. ഇന്നും വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാം. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ആലപ്പുഴയിലും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. പി ആർ അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ പേരിൽ ബിനാമി നിക്ഷേപമുണ്ടെന്ന ഇഡിയുടെ വാദം കെട്ടിച്ചമച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇഡി കോടതിയിൽ നൽകിയത് മറ്റൊരു ചന്ദ്രമതിയുടെ അക്കൗണ്ട് വിവരങ്ങൾ. ഇഡി സമർപ്പിച്ച രേഖകളിൽ പറയുന്ന ചന്ദ്രമതി നേരത്തെ മരിച്ചിരുന്നു. വ്യാജരേഖകൾ സമർപ്പിച്ച് പി ആർ അരവിന്ദാക്ഷനെ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹിയിൽ മലയാളി വ്യവസായിയെ കൊലപ്പെടുത്തി പാർക്കിലെ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയും എസ് എൻ ഡി പി ദ്വാരക ശാഖാ സെക്രട്ടറിയായ മേപ്രാൽ കൈലാത്ത് ഹൌസിൽ പി പി സുജാതനാണ് കൊല്ലപ്പെട്ടത്. ദ്വാരകയിൽ തിരുപ്പതി പബ്ലിക് സ്കൂളിന് സമീപമായിരുന്നു സുജാതൻ താമസിച്ചിരുന്നത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ ബിസിനസ് ആവശ്യത്തിന് ജയ്പൂരിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു. പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് വീടിന് സമീപമുള്ള പാർക്കിൽ മൃതദേഹം കണ്ടത്. മണിപ്പൂരിലെ കലാപം തടയുന്നതിൽ പരാജയപ്പെട്ട കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ബി ജെ പി സംസ്ഥാന ഘടകം. അതൃപ്തി വ്യക്തമാക്കി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് സംസ്ഥാന നേതാക്കൾ കത്തയച്ചു. സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നും ജനരോഷവും പ്രതിഷേധവും പ്രവേശിക്കുന്നുവെന്നും നേതാക്കൾ വിമർശിച്ചു. പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഗർഭിണിക്ക് ഗ്രൂപ്പ് മാറി രക്തം കയറ്റി. പിന്നാലെ യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന യുവതി സുഖം പ്രാപിച്ചു വരുന്നതായും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. സംഭവസമയം 2 നഴ്സുമാരും ഒരു ഡോക്ടറുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഇവർക്കെതിരെ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുകയ്ക്ക് റിപ്പോർട്ട് കൈമാറി. ഭക്ഷണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12-കാരനായ ആദിവാസി ബാലനെ ജനക്കൂട്ടം മരത്തിൽ കെട്ടിയിട്ട് തല്ലിക്കൊന്നു. പശ്ചിമ ബംഗാളിലെ വെസ്റ്റ് മേദിനിപ്പൂർ ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത്. സബാംഗിലെ ബോറച്ചേര ഗ്രാമത്തിലെ ലേദേശേബർ സമുദായംഗം സുഭാ നായിക് എന്ന ബാലനാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ചയാണ് ക്രൂരത നടന്നത്. കടയിൽ നിന്നും താൻ കാണാതെ ഭക്ഷണ സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് ഉടമ സമീപത്തുണ്ടായിരുന്നവരെ വിവരമറിയിക്കുകയായിരുന്നു. പത്രങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിയരുതെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. എഫ് എസ് എസ് എ ഐ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജി കമലാവർദ്ധന റാവു ആണ് ഉപഭോക്താക്കളോടും കച്ചവടക്കാരോടും ഭക്ഷണ സാധനങ്ങൾ പത്രങ്ങളിൽ പൊതിയുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടത്. ഇത്തരം പ്രവണതകൾ ആരോഗ്യകരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് കമലാവർദ്ധന റാവു പറഞ്ഞു. ഉജ്ജയിൻ ബലാത്സംഗ കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പിതാവ്. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി ഉടുവസ്ത്രമില്ലാത്ത നിലയിൽ റോഡിലൂടെ സഹായത്തിനായി യാചിച്ചലയുന്നതിന്റെ സി സി ടി വി ദൃശ്യം നേരത്തെ പുറത്തു വന്നിരുന്നു. പെൺകുട്ടിയെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി ഡ്രൈവർ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. യു കെയിലെ ഇന്ത്യൻ സ്ഥാനാപതിയെ സ്കോട്ട്ലൻഡിൽ തടഞ്ഞ് ഖലിസ്ഥാൻവാദികൾ. സ്കോട്ട്ലൻഡിലെ ഗുരുദ്വാര സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് യു കെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദ്വാരസ്വാമിയെ ഖലിസ്ഥാൻവാദികൾ തടഞ്ഞത്. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനിടെയാണ് യു കെയിലെ സംഭവം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ കനത്ത മഴയിൽ വെള്ളപ്പൊക്കം. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ നഗരത്തിൽ പലയിടത്തും സബ്വേ സർവീസുകൾ തടസ്സപ്പെട്ടു. ഹൈവേകളും തെരുവുകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ലാഗാർഡിയ വിമാനത്താവളത്തിലെ ഒരു ടെർമിനൽ അടച്ചു. അധികൃതർ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.